ഫ്രണ്ട്സ് പ്ലാന്റ്സ് ഓഫ് കൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആൾട്ടർനന്തേര പ്ലാന്റ് അഥവാ റൂബി ലീഫ് പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്നതിൻ്റെ കെയറിങ്ങും പ്രൊപ്പഗേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ ഓൺ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ ഒരു പ്ലാന്റ് പല വെറൈറ്റികളിൽ നമുക്ക് അവൈലബിളാണ്. അപ്പോൾ ഇതിൻ്റെ ഈ കെയറിങ്ങും പ്രൊപ്പഗേഷനും ഒക്കെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സൺലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ വയ്ക്കേണ്ടത്. അപ്പോൾ ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വെർട്ടിക്കൽ ഗാർഡനിലും ബോർഡർ പ്ലാന്റ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്ന നട്ട് വളർത്താവുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇത് നമ്മൾ സൺലൈറ്റ് കിട്ടാത്ത സ്ഥലത്താണ് വയ്ക്കുന്നതെങ്കിൽ ഈ ലീഫുകൾക്ക് അതിൻ്റെ കളറ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ടാണ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വയ്ക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തായതുകൊണ്ട് തന്നെ ഇതിൻ്റെ നനവിൻ്റെ കാര്യം, ഇത് ഡെയിലി രണ്ട് നേരമെങ്കിലും ഈ ഒരു പ്ലാന്റ് നനച്ചു കൊടുക്കുക. പോട്ടിൽ നട്ടിരിക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ ഒരു നേരം നനച്ചു കൊടുത്താൽ മതി. അതല്ല, നമ്മൾ പുറത്താണ് നടുന്നതെങ്കിൽ, ഗാർഡനിൽ മുറ്റത്താണ് നടുന്നതെങ്കിൽ രണ്ട് നേരം നനച്ചു കൊടുക്കുക. അപ്പോൾ അതാണ് ഇതിൻ്റെ വാട്ടറിങ്ങിൻ്റെ കാര്യം. പിന്നെ ഈ ഒരു പ്ലാന്റ് നമുക്ക് ബുഷിയായിട്ട് വളർത്താവുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കുക. പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലാന്റ് ബുഷിയായിട്ട് ആ ഒരു നമ്മൾ നടുന്ന പോട്ടിൽ വളരും. അപ്പോൾ അങ്ങനെ നോക്കുക. പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ കാര്യത്തിൽ കീടങ്ങളുടെ ശല്യങ്ങൾ ഇടയ്ക്ക് ഉണ്ടാകാറുണ്ട് ആ ലീഫുകൾക്ക്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് നീം ഓയിലിൻ്റെ സൊല്യൂഷൻ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ ഈ കവർ മാറ്റി വേരോടുകൂടി നട്ടു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ കവർ അവിടെ വെച്ച് തന്നെ, ആ ഒരു റൂട്ട് അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് കട്ട് ചെയ്തെടുത്തിട്ട് നട്ടു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്ന ആ ഭാഗത്ത് നിന്ന് പുതിയ പുതിയ ബ്രാഞ്ചസ് ഉണ്ടാകി നമുക്ക് വീണ്ടും വീണ്ടും അത് പുതിയ പുതിയ പ്ലാന്റ്സാക്കി മാറ്റാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മദർ പ്ലാന്റ് അവിടെ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് എടുത്തിരിക്കുന്ന പോട്ടിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ ഗാർഡൻ സോയിലാണ്. നിങ്ങളുടെ കയ്യിൽ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ചാണകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഓരോ കമ്പുകളും നമുക്കിതിലേക്ക് നട്ടുകൊടുക്കാം. നമ്മളിത് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിൻ്റെ വേര് വന്ന് തുടങ്ങുന്നത് വരെ നമ്മളിത് ഷെയ്ഡിൽ തന്നെ വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം സൺലൈറ്റിലോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ നനച്ചു കൊടുക്കൽ ഒരു ഒന്നരാടം നനച്ചു കൊടുത്താൽ മതി. ഇത് പിടിക്കുന്നത് വരെ ഒന്നരാടം നനച്ചു കൊടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ ഡെയിലി രണ്ട് നേരമോ ഒരു നേരമൊക്കെ നനച്ചു കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഇത് സൺലൈറ്റിൻ്റെ താഴെ തന്നെ വെക്കുന്നത് കൊണ്ട്, സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെക്കുന്നത് കൊണ്ട് നനവ് അത്യാവശ്യമാണ്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഫെർട്ടിലൈസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു പ്ലാന്റിന് നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അത് റെഗുലറായിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പ്ലാന്റ് നമുക്ക് വളർന്നു കിട്ടും. നമ്മൾ ഏതൊരു പ്ലാന്റിനും വളം നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു റിസൾട്ട് നമുക്ക് ആ പ്ലാന്റിൽ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങി നടുകയോ, അതല്ല നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീടുകളിൽ നിന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കമ്പ് വാങ്ങി നട്ട് നിങ്ങളുടെ ഗാർഡനിൽ വളർത്തുകയോ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു പ്ലാനിൻ്റെ വിശേഷവുമായിട്ട് വീണ്ടും കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.